പാകിസ്ഥാനിൽ നിന്നും വന്നു എന്ന് സംശയിക്കുന്ന മൂന്ന് ബോട്ടുകൾ കേരള തീരത്ത് കണ്ടെത്തി. ബോട്ടുകൾ തീരസംരക്ഷണ സേന പിടികൂടി. വിഴിഞ്ഞത്ത് നിന്നും തൂത്തുക്കുടി ഭാഗത്തേക്കുള്ള കേരള അതിർത്തിയിലാണ് പാകിസ്ഥാനിൽ നിന്നും എന്ന് കരുതുന്ന ബോട്ടുകൾ പിടികൂടുന്നത്. തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി അമിത്ഷാ എത്തുന്ന ഞായറാഴ്ച തന്നെ പാകിസ്ഥാനിൽ നിന്നും തിരുവനന്തപുരം ലക്ഷ്യമാക്കി ബോട്ട് വന്നതിൽ വൻ ദുരൂഹതയും ആശങ്കയുമാണ്. ബോട്ട് നിറയെ മയക്കുമരുന്നാണെന്നും വാർത്തകൾ വരുന്നു. 99 പാക്കറ്റ് ഹെറോയിൻ, 20 പെട്ടിയോളം സിന്തറ്റിക് മരുന്ന് എന്നിവയാണ് പിടിച്ചെടുത്തത്. തോക്കുകളും സാറ്റലൈറ്റ് ഫോണും പിടിച്ചെടുത്തവയിൽ പെടുമെന്ന് തീരസംരക്ഷണ സേന അറിയിച്ചു. പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിന്ന് എത്തിച്ചതാണ് എന്നാണ് പ്രാഥമിക നിഗമനം. ചെറിയ തോക്കുകളാണ് പിടിച്ചെടുത്തത് എന്നാണ് വിവരം. തിരുവനന്തപുരത്ത് അമിത്ഷാ എത്തുമ്പോൾ പാകിസ്ഥാനിൽ നിന്നും ആയുധങ്ങളടങ്ങിയ ബോട്ട് തിരുവനന്തപുരം ലക്ഷ്യമാക്കി വന്നത് അതീവ ഗൗരവം കൂട്ടുന്നു. കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി കന്യാകുമാരി തീരത്ത് ലഹരി മരുന്ന് കടത്ത് വ്യാപകമാണെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ തീരസംരക്ഷണ സേനയ്ക്ക് ലഭിച്ചിരുന്നു. ലഹരി മരുന്ന് കടത്തുന്ന ശ്രീലങ്കൻ ബോട്ടിനെ കുറിച്ചുള്ള സൂചനകളും ഇന്റലിജൻസ് കൈമാറിയിരുന്നു. ഈ ബോട്ടിനെ കുറിച്ച് നടത്തിയ അന്വേഷണമാണ് വലിയ ലഹരി മരുന്ന് വേട്ടിലെത്തിച്ചത്. 24 തൂത്തുക്കുടിക്ക് സമീപത്തു നിന്നാണ് കടലിൽ ബോട്ട് കണ്ടെത്തുന്നത്. തീരസംരക്ഷണ സേനയുടെ 6 കപ്പലുകളും 2 ഹെലികോപ്റ്ററുകളും നിരീക്ഷണം തുടരുകയും ഇന്നലെ വൈകിട്ട് കന്യാകുമാരി തീരത്തു നിന്നും 10 നോട്ടിക്കൽ മൈൽ അകലെ കടലിൽ വെച്ച് ഈ ബോട്ട് പിടിച്ചെടുക്കുകയായിരുന്നു. തുടർന്ന് ബോട്ടിൽ നടത്തിയ പരിശോധനയിൽ ലഹരി മരുന്നുകളും ആയുധങ്ങളും കണ്ടെത്തി. ബോട്ടിലുണ്ടായിരുന്ന 6 ശ്രീലങ്കൻ സ്വദേശികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. കറാച്ചിയിൽ നിന്നും കൊണ്ടുവന്നതെന്നാണ് ഇവർ നൽകിയിരിക്കുന്ന പ്രാഥമിക മൊഴി. ഓസ്ട്രേലിയയിലേക്കും മറ്റും വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തുകയായിരുന്നു ലക്ഷ്യമെന്നും ഇവരുടെ മൊഴിയിലുണ്ട്. അതോടൊപ്പം മയക്കുമരുന്ന് കള്ളക്കടത്ത് മാത്രമല്ല, കുറച്ചു കാലങ്ങൾക്ക് മുൻപ് മത്സ്യത്തൊഴിലാളികൾ മരിക്കുന്ന സംഭവവും ചർച്ചാ വിഷയമായിരുന്നു. മത്സ്യത്തൊഴിലാളികളെ കൊല്ലപ്പെട്ട സംഭവത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ പ്രതിഷേധമറിയിച്ച് ഇന്ത്യ രംഗത്ത് വന്നിരുന്നു. തമിഴ്നാട്ടിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയവർ കൊല്ലപ്പെട്ടത് ശ്രീലങ്കൻ നാവികസേനയുടെ വെടിവെപ്പിലാണെന്നാണ് ലഭിക്കുന്ന സൂചന. മത്സ്യത്തൊഴിലാളികളുടെ മരണത്തിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ കടൽ കൊള്ളക്കാരെ പോലെ കാണുന്ന സമീപനം ശ്രീലങ്ക നിർത്തണമെന്നും മത്സ്യത്തൊഴിലാളികളും പറഞ്ഞു. കടലിൽ തൊഴിലാളികളെ തിരിച്ചറിയാൻ പാകത്തിനുള്ള അന്വേഷണം ശ്രീലങ്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെന്ന് ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് പറഞ്ഞു. 18-നും 200-ഓളം ബോട്ടുകൾ രാമേശ്വരത്തു നിന്നും മത്സ്യബന്ധനത്തിന് പോയിരുന്നു. ശ്രീലങ്കൻ നാവികസേന ബോട്ടുകൾക്ക് നേരെ ആക്രമണം നടത്തിയപ്പോൾ ഒരു ബോട്ട് ഒഴികെയുള്ളവ കരയിലേക്ക് തിരികെ പോന്നു. തിരിച്ചെത്താത്ത ബോട്ടിലെ മത്സ്യത്തൊഴിലാളികളാണ് മരിച്ചതെന്ന് മറ്റ് ബോട്ടിലുണ്ടായവർ പറഞ്ഞു. അതേസമയം തങ്ങളുടെ ബോട്ട് ശ്രീലങ്കൻ സമുദ്രാതിർത്തിയിലായിരുന്നുവെന്ന് ശ്രീലങ്കൻ നാവികസേനാ വൃത്തങ്ങൾ പറഞ്ഞു. ഈ ബോട്ടിനെ മറികടന്ന് രക്ഷപ്പെടാൻ ഇന്ത്യൻ ബോട്ട് ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടമുണ്ടായത്. ഫാസ്റ്റ് അറ്റാക്ക് ബോട്ടിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്, ശ്രീലങ്കൻ നാവികസേന അധികൃതർ പറഞ്ഞു. അപകടത്തെപ്പറ്റി ഇന്ത്യൻ നാവികസേനയും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രാജ്യാന്തര സമുദ്ര അതിർത്തി ലംഘിച്ച് ഇരു രാജ്യങ്ങളിലെയും മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാറുണ്ടെന്ന് രാമനാഥപുരത്ത് ഇന്ത്യൻ നാവികസേനാ വൃന്ദങ്ങൾ പറഞ്ഞു. പാക് കടലെടുക്ക് പങ്കിടുന്ന സമുദ്രാതിർത്തിയിലെ ഒരു പ്രധാന പ്രശ്നം അതിർത്തി ലംഘിച്ച് മത്സ്യബന്ധനം നടത്തുന്ന മീൻപിടുത്തക്കാരെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അശ്രദ്ധ മൂലവും വേണ്ടത്ര സാങ്കേതിക ഉപകരണങ്ങളുടെ പരിമിതിയാലും സാധാരണക്കാരായ മുക്കുവരുടെ ബോട്ടുകൾ ശ്രീലങ്കൻ സമുദ്ര അതിർത്തി ലംഘിക്കുകയും ലങ്കൻ തീരദേശ സേന മുക്കുവരെ തടവിലാക്കുകയും വെടിവെച്ച് കൊല്ലുകയും ചെയ്ത സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് സാധാരണയാണ്. ശ്രീലങ്കൻ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും തിരിച്ചും ഇതുപോലുള്ള പ്രവൃത്തികൾ ഉണ്ടാകാറുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.